നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കുരുക്കഴിക്കാൻ കൂടിച്ചേർന്ന് VS സ്ഥാനാർത്ഥിത്വ കുരുക്കിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തർക്കമുണ്ടെങ്കിൽ മത്സരിക്കാനില്ലെന്ന VS നിലപാട് തിരുത്തിക്കാൻ കേന്ദ്ര ഘടകം. ജയമുറപ്പാക്കാൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ VS നയിക്കട്ടെയെന്ന് യെച്ചൂരിയുടെ നിർദ്ദേശം. എതിർപ്പുമായി സംസ്ഥാന നേതാക്കൾ. സീറ്റ് വിഭജന ചർച്ചകൾക്കും മത്സരിക്കേണ്ട മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ തീരുമാനത്തിനുമായി ചേരുന്ന നേതൃയോഗങ്ങൾ VS വിഷയത്തിൽ കലങ്ങുമെന്ന് തീർച്ച. PB കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ആരെല്ലാം സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിലും 2 ദിവസത്തിനകം തീരുമാനം. പാർട്ടിക്ക് അനുകൂല അന്തരീക്ഷമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ വിഭാഗീയ സ്വരം ഉയർത്തുന്നതിൽ PB നേതൃത്വത്തിന് നീരസം. അതേസമയം സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ തീരുമാനത്തിനുള്ള അധികാരം സംസ്ഥാന നേതൃത്വത്തിനെന്ന് വാദം. അന്തിമ തീരുമാനം PB നിർദ്ദേശങ്ങൾക്ക് വിധേയം. താൻ മത്സരിക്കുന്നതിൽ പാർട്ടിയിൽ തർക്കമുണ്ടെങ്കിൽ മാറി നിൽക്കാൻ സന്നദ്ധമെന്ന് VS കേന്ദ്ര ഘടകത്തെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം. VS വിരമിക്കൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ ഇനി PB നേരിട്ടുള്ള ഇടപെടൽ. വീതം വയ്പിന്റെ സമ്മർദ്ദം. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷികളുടെ അവകാശവാദത്തിലും സ്ഥാനാർത്ഥിത്വ മോഹികളുടെ കൂട്ടത്തിരക്കിൽ കുഴങ്ങിയും കോൺഗ്രസ്. പ്രാഥമിക ചർച്ചകളുമായി നാളെ UDF യോഗം ചേരാനിരിക്കെ പരമാവധി സമ്മർദ്ദത്തിന് ശക്തി സംഭരിച്ച് നേതാക്കൾ. UDFന് തലവേദനയാകുന്ന കേരള കോൺഗ്രസ് പ്രശ്നത്തിൽ നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകം. കോൺഗ്രസ് അധിക സീറ്റ് നൽകിയാൽ ജോസഫ് ഗ്രൂപ്പിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന നിലപാടിൽ KM മാണി. സീറ്റ് മാത്രം കൊണ്ട് പ്രശ്നം തീരില്ലെന്ന് PJ ജോസഫ്. അതേസമയം PJയെ വിട്ട് മറുകണ്ഠം ചാടാൻ തക്കം പാർത്ത് വിമത ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജും സംഘവും. തുറന്ന നിലപാടുമായി വന്നാൽ ജോസഫ് ഗ്രൂപ്പിലെ വിമതപക്ഷത്തെ സ്വീകരിക്കാൻ ഒരുക്കമെന്ന് CPM. കോൺഗ്രസിൽ പ്രാഥമിക സാധ്യതാ പട്ടികയിൽ ഓരോ മണ്ഡലത്തിൽ നിന്നും 4 പേർ. ജില്ലാതല ഉപസമിതി തയ്യാറാക്കിയ പട്ടികയിൽ ഉമ്മൻചാണ്ടിയും സുധീരനും രമേശുമായി കൂടിയാലോചന. സിറ്റിംഗ് MLA മാരെ പരമാവധി ഉൾക്കൊള്ളുന്നതിനൊപ്പം യുവാക്കൾക്കും സ്ത്രീകൾക്കും അധിക പ്രാതിനിധ്യം നൽകാനും ശ്രമം. ജനത്തെ വലച്ച് ഇരട്ട സമരം. പൊതുജനത്തെ പെരുവഴിയിലാക്കി പെട്രോൾ പമ്പ് സമരവും വ്യാപാരി ഹർത്താലും. എണ്ണക്കമ്പനികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഉടമകൾ നടത്തുന്ന സമരത്തിൽ സംസ്ഥാനത്ത് അടഞ്ഞുകിടക്കുന്നത് 2000 പമ്പുകൾ. വ്യാപാരി ഹർത്താൽ ഭാഗികം. സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിട്ട് വ്യാപാരി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചത് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ നടപടികൾക്കെതിരെ. ആലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവം സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നെന്ന് ആരോപണം. വിൽപ്പന നികുതി ഓഫീസുകളിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ പ്രകടനം. പമ്പ് ഉടമകളുടെ സമരത്തിൽ വലഞ്ഞ വാഹന ഉടമകൾക്ക് ആശ്രയമായി എണ്ണ കമ്പനികൾ നേരിട്ട് നടത്തുന്ന വിൽപ്പന കേന്ദ്രങ്ങളും സർക്കാർ പമ്പും. തുറന്നിരിക്കുന്ന പമ്പുകളിൽ രാവിലെ മുതൽ വാഹന തിരക്ക്. അറുതിയില്ലാതെ IS ഭീകരത. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ ഇന്നലെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. ദിയാല പ്രവിശ്യയിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഇതുവരെ 40 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. 50 പേർക്ക് പരിക്ക്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരം. ദിയാല പ്രവിശ്യയിൽ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനടുത്തേക്ക് എത്തിയ ചാവേറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. ഷിയാ ഭൂരിപക്ഷ മേഖലയിൽ IS നടത്തിയ ഇരട്ട സ്ഫോടനങ്ങളിൽ 73 പേർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.